ഇനി നമുക്ക് ഏറ്റവും ആകാംക്ഷയുള്ള എല്ലാവരും കാത്തിരിക്കുന്ന ആ റിസൾട്ടാണ് പറയാനുള്ളത്. ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം. ഒന്നാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് 501 pounds എവറോളിംഗ് ട്രോഫിയും ലഭിക്കും. രണ്ടാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് 251 pounds എവറോളിംഗ് ട്രോഫിയും, മൂന്നാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് 101 pounds എവറോളിംഗ് ട്രോഫിയും. എവറോളിംഗ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സറാഫിൻ എബിൻ ഊന്നുകല്ലിങ്കലാണ്. വളരെ വശിയേറിയ, വളരെ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച മൂന്ന് ടീമുകളെയാണ് ആദ്യ മൂന്ന് പൊസിഷനുകളിൽ പരിഗണിച്ചിരിക്കുന്നത്. കരോൾ വിരുന്ന് 2021 വളരെ പ്രയാസമേറിയ കാലഘട്ടത്തിലാണ് നമ്മൾ നടത്തുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് നടത്തിയത്. എന്നിരുന്നാലും നമ്മുടെ യുകെ ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളും വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ മത്സരത്തിൽ പങ്കെടുത്തു. ഭദ്രാസനത്തിലെ എല്ലാ വൈദികരുടെയും വലിയ ഒരു ആത്മാർത്ഥത ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാ കൗൺസിൽ മെമ്പേഴ്സിൻ്റെയും സഹകരണമുണ്ട്. നമ്മുടെ ഇടവകകളിലെ എല്ലാ സഹോദരി സഹോദരങ്ങളുടെയും വലിയ സ്നേഹവും വലിയ സന്തോഷവും വലിയ പരിശ്രമവും ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിനെല്ലാം ഉപരിയായി നമ്മുടെ പത്രക്കൽവികാരി അഭിവന്യ മാത്യുസ്മാർ അന്തിമോസ് തിരുമേനിയുടെ വലിയ സപ്പോർട്ടും ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാവരോടും കൂടി ഒരു വട്ടം കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട മൂന്ന് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. ആ മൂന്ന് സ്ഥാനങ്ങളിൽ എത്തി നിൽക്കുന്ന മൂന്ന് പള്ളികൾ ഇതൊക്കെയാണ്. സെൻറ്റ് ഗ്രിഗോറിയോസ് ചക്കബെറ്റ്സെറിയൻ ഓർത്തഡോക്സ് ചർച്ച് വാട്ട്ഫോർഡ്, സെൻറ്റ് തോമസ് ചക്കബെറ്റ്സെറിയൻ ഓർത്തഡോക്സ് ചർച്ച് ലണ്ടൻ, സെൻറ്റ് മേരീസ് ചക്കബെറ്റ്സെറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഹാംഷെയർ. ഇതിൽ ഏതായിരിക്കും ഒന്നാം സ്ഥാനത്ത് എത്തുന്നത്? ഏതായിരിക്കും രണ്ടാം സ്ഥാനത്ത് എത്തുന്നത്? ഏതായിരിക്കും മൂന്നാം സ്ഥാനത്ത് എത്തുന്നത്? ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും ഈ മൂന്ന് ടീമുകളെയും അവരുടെ പ്രകടനത്തെയും കണ്ടിട്ടുണ്ടാകാം. നിങ്ങൾക്കൊരു വിലയിരുത്തലുണ്ടാകാം. നമ്മൾക്കെല്ലാവർക്കും ഇവരായിരിക്കും എത്താൻ പോകുന്നത് എന്ന് ഒരു മുൻവിധിയും ഉണ്ടാകാം. എന്നാൽ ജഡ്ജസ് കണ്ടെത്തിയിരിക്കുന്ന ഈ മൂന്ന് ടീമുകളെ ഞാൻ പറയുവാൻ പോവുകയാണ്. അതിൽ സെന്റ് ഗ്രിഗോറിയോസ് ചക്കബെറ്റ്സെറിയൻ ഓർത്തഡോക്സ് ചർച്ച് വാട്ട്ഫോർഡ് ഒന്നാം സ്ഥാനത്താണോ, രണ്ടാം സ്ഥാനത്താണോ, മൂന്നാം സ്ഥാനത്താണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സെന്റ് ഗ്രിഗോറിയോസ് ചക്കബെറ്റ്സെറിയൻ ഓർത്തഡോക്സ് ചർച്ച് എത്തിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്താണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. വരും വർഷങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തുവാൻ സാധിക്കട്ടെ. കുറവുകൾ കണ്ടെത്തിക്കൊണ്ട് ഇതിലും മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തുവാൻ കഴിയട്ടെ. ഈ പ്രാവശ്യം എത്തിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്താണ്. എല്ലാവിധ ആശംസകളും. ഇതിൽ പ്രവർത്തിച്ച ടീമിന്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക്, മുഴുവൻ ഇടവകയ്ക്ക്, പള്ളിക്ക് മുഴുവനുമുള്ള ആശംസയും അഭിനന്ദനവും അറിയിക്കുന്നു. മൂന്നാം സ്ഥാനത്തിനുള്ള എവറോളിംഗ് ട്രോഫിയും 101 pounds ക്യാഷ് പ്രൈസുമാണ് സെന്റ് ഗ്രിഗോറിയോസ്
ജാക്കബിക് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് വാട്ട്ഫോർഡ് നേടിയിരിക്കുന്നത്. ഇനി പറയുവാനുള്ളത് രണ്ട് പൊസിഷനുകളാണ്. സെന്റ് മേരീസ് ജാക്കബിക് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഹാംഷെയർ, സെന്റ് തോമസ് ജാക്കബിക് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ലണ്ടൻ. ഇതിൽ ആരായിരിക്കും ഒന്നാം സ്ഥാനത്ത് എത്തുക? സെന്റ് മേരീസ് ഹാംഷെയർ ആണോ സെന്റ് തോമസ് ലണ്ടൻ ആണോ? സെന്റ് തോമസ് ലണ്ടൻ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു വർഷം ഒന്നാം സ്ഥാനത്തും മറ്റൊരു വർഷം രണ്ടാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വർഷം സെന്റ് മേരീസ് ഹാംഷെയർ ആണോ സെന്റ് തോമസ് ലണ്ടൻ ആണോ? എല്ലാവർക്കും വലിയൊരു ആശങ്കയുണ്ടാകും, വലിയൊരു ആശ്ചര്യമുണ്ടാകും. കാരണം രണ്ട് ടീമുകളും മികവാർന്ന രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ടത് എന്ന രീതിയിൽ ജഡ്ജസ് വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസമായിരിക്കും ഇതിൽ ആരായിരിക്കും ഒന്നാമതെത്തുക എന്നത്. എന്നാൽ ഞാൻ അത് പറയാൻ പോവുകയാണ്, കൂടുതൽ സസ്പെൻസ് വയ്ക്കുന്നില്ല. സെന്റ് മേരീസ് ജാക്കബറ്റ്സെറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഹാംഷെയർ ആണ് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. വിരുന്നു രാജരാജനവനായിരങ്ങൾ സുന്ദരനായവൻ ഉണർന്നു വാർത്ത പാടിടാൻ നിത്യ സ്നേഹമായി പാടി വന്നു നാഥൻ കളകളം പാടി ഉണർന്നു ഗുരുവിന ചിറകു വിരിച്ചു പറന്നു നറുമണ നവനിറം നിറഞ്ഞു പലരുകൾ പുലരിൽ പൂമഴ പൊഴിഞ്ഞു കളകളം പാടി ഉണർന്നു ഗുരുവിന ചിറകു വിരിച്ചു പറന്നു ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സെന്റ് തോമസ് ജാക്കബറ്റ്സെറിയൻ ഓർത്തഡോക്സ് ചർച്ച് ലണ്ടൻ. ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്ന ലണ്ടൻ സെന്റ് തോമസ് ചർച്ചിനും രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്ന സെന്റ് മേരീസ് ഹാംഷെയർ ചർച്ചിനുമുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ആ ടീമിന്, ആ ടീമിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക്, ആ ഇടവകയ്ക്ക് മുഴുവനുമുള്ള എല്ലാവിധ ആശംസയും. കരോൾ വിരുന്ന് സംഘാടകരുടെ പേരിൽ
വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേരിൽ ഒക്കെ ഉള്ള എല്ലാ ആശംസയും അറിയിക്കുകയാണ്. ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന പള്ളിക്ക് എവറോളിംഗ് ട്രോഫിയും 501 pounds, രണ്ടാം സ്ഥാനം നേടുന്ന പള്ളിക്ക് 251 pounds എവറോളിംഗ് ട്രോഫിയുമാണ് ലഭിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു വട്ടം കൂടി ഈ വർഷം കരോൾ വിരുന്നിൽ പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും കുറഞ്ഞ സ്ഥാനങ്ങൾ ലഭിച്ചവർ നിരാശരാകരുത്. വരും വർഷങ്ങളിൽ കൂടുതൽ മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും പുതുവത്സരത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ.